മൈ പെറ്റ് പ്ലാന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ജാവ ഫിഞ്ചസുകൾ നന്നായിട്ട് ബ്രീഡ് ചെയ്യാൻ വേണ്ട കുറച്ച് ടിപ്പുകളാണ് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ്: ബേർഡിനെ എങ്ങനെ സെലക്ട് ചെയ്യണം, അതിന്റെ പെയറിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ ബ്രീഡിംഗ് ടൈമിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ജാവ ഫിഞ്ചസിൻ്റെ മെയിൽ ഫീമെയിൽ എങ്ങനെ തിരിച്ചറിയും, ജാവ ഫിഞ്ചസുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഫുഡിനെ കുറിച്ചും, ജാവ ഫിഞ്ചസുകൾക്കായിട്ട് എങ്ങനെ ഒരു കൂടൊരുക്കണം എന്നതിനെ കുറിച്ചും എല്ലാം നമ്മൾ കണ്ടു. ആ വീഡിയോകൾ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. മൈ പെറ്റ് പ്ലാന്റിൻ്റെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ജാവ ഫിഞ്ചസിന്റെ ബ്രീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ബേർഡ് സെലക്ഷൻ തന്നെയാണ്. ഒരു ബേർഡിനെ സെലക്ട് ചെയ്യുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ കൃത്യമായിട്ട് നോക്കി മേടിക്കുക. കാരണം എന്താണെന്നാൽ പലരും ഇതറിയാണ്ട് പോയി രണ്ട് മെയിലിനെയോ അല്ലെങ്കിൽ രണ്ട് ഫീമെയിലിനെയോ മേടിച്ചിട്ട് വന്നിട്ട് കുറേ നാൾ കഴിഞ്ഞായിരിക്കും തിരിച്ചറിയുന്നത് ഇത് മുട്ടയിടുന്നില്ല, ഇത് രണ്ട് മെയിലാണ് അല്ലെങ്കിൽ രണ്ട് ഫീമെയിൽ ആണെന്ന്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മെയിൽ ഫീമെയിൽ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറയുന്നത് ബ്ലഡ് ലൈനാണ്. ബ്ലഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഒരേ പേരൻസിൽ നിന്നുള്ള കുട്ടികളെ തമ്മിൽ പെയർ ചെയ്യിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് പെറ്റ് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ പറ്റില്ല, കുഴപ്പമൊന്നുമില്ല. എന്നാലും ബ്രീഡർമാരുടെ കയ്യിൽ നിന്ന് മേടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ രണ്ട് പേരൻസിൻ്റെ കുട്ടികളെ തമ്മിൽ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറയുന്നത് ബേർഡിൻ്റെ ഏജാണ്. വളരെ ചെറിയ കുട്ടികളെയും ഒത്തിരി ഏജായ ബേർഡിനെയും മേടിക്കാണ്ടിരിക്കുന്നതാണ് ജാവ ഫിഞ്ചസിൻ്റെ കാര്യത്തിൽ നല്ലത്. ഒരു അഡൽട്ട് അല്ലെങ്കിൽ ഒരു സെമി അഡൽട്ട് ബേർഡിനെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കത് നോക്കാൻ അറിയില്ലെങ്കിൽ ഒരു ബ്രീഡറിന്റെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ ഇത് കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കുക. ഒരു 4 മുതൽ 6 മാസം പ്രായമുള്ള കിളികളെ മേടിക്കുന്നതാണ് ബ്രീഡിങ്ങിന് എപ്പോഴും നല്ലത്. പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത് പോസിബിൾ ആകണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു ബേർഡിനെ നോക്കി മേടിക്കുക എന്നുള്ളതാണ്. പെറ്റ് ഷോപ്പിൽ നിന്ന് എങ്ങനെ നല്ലൊരു ബേർഡിനെ മേടിക്കാമെന്ന് നമ്മളൊരു വീഡിയോ മേക്ക് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ ഒരു 10 പോയിന്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അടുത്തതെന്ന് പറയുന്നത് മ്യൂട്ടേഷനുകളാണ്. ഇപ്പം ജാവ ഫിഞ്ചസിൽ തന്നെ ബ്ലാക്ക് വൈറ്റ് ഇങ്ങനെയുള്ള മ്യൂട്ടേഷനുകളുണ്ട്. നിങ്ങൾ ജാവ ഫിഞ്ചസിനെ ബ്രീഡ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഒരേ മ്യൂട്ടേഷനിലുള്ള ബേർഡിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിക്കുന്നതാണ് നല്ലത്. ബ്ലാക്ക് ആണെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ബ്ലാക്ക് തന്നെ ബ്രീഡ് ചെയ്യുക, വൈറ്റ് ആണെങ്കിൽ രണ്ടും വൈറ്റ് തന്നെ ബ്രീഡ് ചെയ്യുക. അതിന് കാരണം വേറൊന്നുമല്ല, ആ ബേർഡിൻ്റെ ഒരു പ്യൂരിറ്റി നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് മിക്സ് ആയിട്ടും ബ്രീഡ് ചെയ്യുന്നതിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ ഒരു പ്യൂരിറ്റി നഷ്ടപ്പെടും എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തത് എന്ന് പറയുന്നത് പെയറിംഗ് ആണ്. നമുക്ക് രണ്ടു രീതിയിൽ പെയർ ചെയ്യാൻ സാധിക്കും: നാച്ചുറൽ പെയറിംഗ് ആൻഡ് കമ്പൽസറി പെയറിംഗ്. നാച്ചുറൽ പെയറിംഗ് എന്ന് പറയുന്നത് എന്താണെന്നാൽ 5ഓ 6ഓ പെയറിന് വാങ്ങി ഒരു വലിയ കൂട്ടിലേക്ക് തുറന്നു വിട്ടതിന് ശേഷം ഒരാഴ്ച വെയിറ്റ് ചെയ്യുക. അതുങ്ങൾ തന്നെ നമ്മൾ കൂടിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതുങ്ങൾ തന്നെ പെയറായിട്ടുള്ളത് അടുത്തടുത്തിരുന്ന് തലയൊക്കെ ചൊറിഞ്ഞ് അങ്ങനെ കൊടുക്കുന്നുണ്ടാവും. അതിനെ പിടിച്ച് നമ്മൾ ഇൻഡിവിജ്വൽ കേജിലേക്ക് മാറ്റി ബ്രീഡ് ചെയ്യുന്നതിനെയാണ് നാച്ചുറൽ പെയറിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ കോളനി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ തന്നെ തുറന്നു വിടാവുന്നതാണ്. കമ്പൽസറി പെയറിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൽ ആൻഡ് ഫീമെയിലിനെ ഒരു സിംഗിൾ കേജിലിട്ട് നമ്മൾ തന്നെ അതുങ്ങളെ തമ്മിൽ പെയർ ചെയ്തിച്ചെടുക്കുന്നതിനെയാണ് കമ്പൽസറി പെയറിംഗ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രീഡിംഗ് ടൈമാണ്. ഇപ്പം നമ്മൾ നല്ലൊരു ബേർഡിനെ സെലക്ട് ചെയ്തു, അതിനെ പെയർ ചെയ്തു, ഇൻഡിവിജ്വൽ കേജിലേക്ക് മാറ്റി. ഒരാഴ്ചത്തേക്ക് ആ ബേർഡിനെ ഒരു കാരണവശാലും നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ല. കൂട്ടിൽ നിന്ന് ബ്രീഡിംഗ് ബോക്സ് എല്ലാം എടുത്തു മാറ്റാവുന്നതാണ്. ശരിക്കും ആ ബേർഡുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങാനും ആ കൂടും പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടാനും നമ്മളുമായിട്ടും ഇണങ്ങാനൊക്കെ ഈ ഒരാഴ്ച ഗ്യാപ്പ് മതിയാവും. അതിനുശേഷം നിങ്ങൾ ബ്രീഡിംഗ് ബോക്സോ അല്ലെങ്കിൽ പോട്ടോ വെച്ചു കൊടുക്കുക. വെച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇത് അതിനകത്തൊക്കെ കയറിയിരിക്കുന്നതും പറക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ ബ്രീഡിംഗ് ബോക്സിനുള്ളിലോ പോർട്ടിനുള്ളിലോ ഈ ബേർഡ്സ് കയറി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിന് നെസ്റ്റിംഗ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് നെസ്റ്റിംഗ് മെറ്റീരിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേജ് എങ്ങനെയാണ് ഒരുക്കേണ്ടതിനെ കുറിച്ച്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നെസ്റ്റിംഗ് മെറ്റീരിയൽ കൊടുത്തു കഴിയുമ്പോൾ ഇത് ഓരോന്നായിട്ട് കുത്തിക്കൊണ്ടുപോയി നെസ്റ്റ് ബിൽഡ് ചെയ്ത് നല്ലൊരു ഷേപ്പിലൊക്കെ നമുക്ക് ചട്ടിയിലാണെങ്കിലും ബ്രീഡിംഗ് ബോക്സിലായിട്ടൊക്കെ ആയിട്ട് വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കൂടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് മേറ്റിംഗ് ആണ്. മെയില് നന്നായിട്ട് സ്വിങ് ചെയ്യാനും ഒരു തലയൊക്കെ കുനിച്ച് ഡാൻസ് കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മേളിലേക്കും പൊങ്ങി താഴ്ന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതാണ് മേറ്റിംഗ് കോൾ എന്ന് പറയുന്നത്. അതിനുശേഷം മേറ്റിംഗ് നടക്കും. മേറ്റിംഗ് നടന്നതിന് ശേഷം ഏകദേശം 4 മുതൽ 6 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് എഗ്ഗ് വെക്കും. സാധാരണ ജാവ ഫിഞ്ചസ് 4 മുതൽ 8 എഗ്ഗ് വരെ വെക്കാറുണ്ട്.
ഫസ്റ്റ് എഗ് വെച്ച ഉടനെ തന്നെ ബേർഡ്സ് അടയിരിക്കില്ല. മെയിൽ ആൻഡ് ഫീമെയിൽ മാറി മാറിയാണ് അടയിരിക്കുന്നത്. ഏകദേശം 4-5 മുട്ടയിട്ടതിന് ശേഷമായിരിക്കും പയ്യെ പയ്യെ അടയിരുന്നു തുടങ്ങുന്നത്. മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ നെസ്റ്റിംഗ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യരുത്. കാരണം എന്താണെന്നാൽ മുട്ടയ്ക്ക് മേളിൽ കൊണ്ടുപോയി ഈ നെസ്റ്റിംഗ് മെറ്റീരിയൽ വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ മുട്ടകൾക്കും ഒരുപോലെ ഹീറ്റ് കിട്ടാതെ വരും. അടുത്തതെന്ന് പറയുന്നത്, എപ്പോഴും എപ്പോഴും നിങ്ങൾ ടോർച്ച് അടിച്ച് നോക്കാൻ നിൽക്കരുത്. ബേർഡിനത് ഡിസ്റ്റർബ് ആവും. ചിലപ്പോൾ ഞാൻ മുട്ട തള്ളി താഴെയിടും. അങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ട്. നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വേണമെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടോർച്ചൊക്കെ അടിച്ച് നോക്കുക. അല്ലാതെ എപ്പോഴും നോക്കാനായിട്ട് നിൽക്കരുത്. ജാവ ഫിഞ്ചസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 15 മുതൽ 18 ദിവസം വരെയാണ്. 18 ദിവസം കഴിയുമ്പോഴേക്കും ഓരോ മുട്ടകളായിട്ട് വിരിഞ്ഞു തുടങ്ങും. ഇൻക്യുബേഷൻ പീരീഡിൽ നിങ്ങൾ സാധാരണ കൊടുക്കുന്ന ഫുഡും സീഡ് മിക്സും തന്നെ ഫോളോ ചെയ്യുക. മുട്ട വിരിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മീൽ വാംസ്, എഗ് ഫുഡ്, സീഡ് മിക്സ് ഇതെല്ലാം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ടൈമിൽ നിങ്ങൾ എഗ് ഫുഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഷെല്ല്, മുട്ടയുടെ ഷെല്ല് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കുട്ടികൾക്ക് പേരൻസ് കൊണ്ടുപോയി ഫീഡ് ചെയ്യുമ്പോൾ ഈ തോട് കുട്ടികളുടെ തൊണ്ടയിലൊക്കെ കുരുങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളുള്ള സമയത്ത് എഗ് ഫുഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ തോട് കൊടുക്കാതിരിക്കുക. ഏകദേശം 25 മുതൽ 30 ദിവസം ആകുമ്പോഴത്തേക്കും ഓരോ കുട്ടികളായിട്ട് നെസ്റ്റ് ഔട്ട് ആയി തുടങ്ങും. അതിനുശേഷം ഏകദേശം 3 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുട്ടികളെ സെല് ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് ജാവ ഫിഞ്ചസിൻ്റെ ബ്രീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ബോണസായിട്ട് 2 കാര്യം കൂടെ പറയാം. നിങ്ങൾ ജാവ ഫിഞ്ചസിൻ്റെ കൂട് വെക്കാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒത്തിരി ഡിസ്റ്റർബൻസ് ഇല്ലാത്തതുമായിട്ടുള്ള പ്ലേസ് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ജാവ ഫിഞ്ചസിനെ കുറിച്ച്, മെയിൽ ഫീമെയിൽ എങ്ങനെ തിരിച്ചറിയണം, ഫുഡ്, കേജ്, ബ്രീഡിംഗ് ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏകദേശം ജാവ ഫിഞ്ചസിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് വിട്ടുപോയിട്ടുണ്ട്, അടുത്തൊരു വീഡിയോ കൂടി ജാവ ഫിഞ്ചസിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.